അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇലയടയാണ്. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇലയട ഉണ്ടാക്കാനായിട്ട് വേണ്ടത് വറുത്തരിപ്പൊടിയാണ്. 1 ഗ്ലാസ് വറുത്തരിപ്പൊടിയാണ് ഇതെടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1 കാൽ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് അടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത് തിളച്ച വെള്ളത്തിലാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് തിളച്ച വെള്ളമാണ് വേണ്ടത്. തിളച്ച വെള്ളത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ മാവ് കുഴച്ച് വരുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് ഇരിക്കേണ്ടത്, എന്നാലാണ് നമ്മുടെ അരിപ്പൊടി നന്നായി വെന്ത് വരുള്ളൂ. ഇത് ഇരുന്ന് ഒന്നും കൂടെ ടൈറ്റ് ആയിട്ട് വരും. തണുക്കുന്തോറും കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അത് നമുക്കിത് മൂടി വെക്കാം, കാരണം ഇത്രയും ചൂടിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ചു നേരം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകി ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി റോസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് 1 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ഞാൻ 150 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അരിച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ശർക്കരയിൽ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഈ ശർക്കര നീര് നന്നായി വറ്റി വരുന്നവരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത്, എന്നാൽ ഇതിൽ നീര് ഫുള്ളി അബ്സോർബായി പോയിട്ടുണ്ടാവും വേണം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് ആക്കിയെടുക്കേണ്ടത്. ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ മാവ് കുറച്ച് ചൂടാറിയിട്ടുണ്ട്, എന്നാലും ഇതിന് ചൂടുണ്ടാവും. അപ്പൊ നമ്മൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട്, പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് കുഴച്ചാൽ മതി. നല്ല ടൈറ്റ് ആയിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. 5 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കണം. അപ്പൊ നമ്മുടെ മാവ് റെഡിയാണ്. പിന്നെ നമുക്ക് മാവ് പരത്താനായിട്ട് കുറച്ച് വെള്ളം ആവശ്യമുണ്ടാവും. അപ്പൊ അതും എടുത്തു വെക്കാം. വാഴല ഇതിന്ന് ഒരു ബോൾ സൈസിൽ എടുത്തിട്ട് ഇതുപോലെ ഇലയിൽ വെച്ച് പരത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇലയുടെ ഉൾഭാഗത്താണ് നമ്മൾ പരത്തിയെടുക്കുക. നമ്മൾ ഇതുപോലെ പരത്തുമ്പോൾ ഇലയിൽ മാവ് ഒട്ടിപ്പിടിച്ച് കിട്ടുന്നില്ല, നമ്മുടെ കയ്യിലാണ് കൂടുതൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് കറക്റ്റ് വെന്തട്ടില്ല എന്നാണ് അർത്ഥം. നന്നായി നൈസായിട്ട് പരത്തിയെടുക്കുക. നൈസായിട്ട് പരത്തിയാലാണ് അടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പരത്തിയാൽ മതി. ഇനി ഇതിന്റെ ഒരു സൈഡിൽ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ അട റെഡിയാണ്. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇനി അട വേവിക്കാനായിട്ട് ഞാൻ ഇഡ്ലി ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിൽ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആവി വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രം അട വെച്ചു കൊടുക്കുക. ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ 3 എണ്ണേ വെക്കുന്നുള്ളൂ. ഒരുപാട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അട കറക്റ്റ് വെന്ത് വരില്ല. 3 എണ്ണൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 2 ഭാഗം വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ 2 സൈഡ് മറച്ചിട്ട് വേവിക്കാനായിട്ട് നിൽക്കണം. അപ്പൊ 3 എണ്ണമാണ് ഞാൻ വെക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് ആണ് ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ബാച്ച് അട എടുത്തു മാറ്റാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ? കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ തണുത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇല ഇങ്ങനെ വിട്ടു വരുള്ളൂ, ചിലത് അങ്ങനെ വരുള്ളൂ. അപ്പൊ നമുക്കിത് എടുത്തു മാറ്റാം. ഇതുപോലെ എപ്പോഴും ഇങ്ങനെ വിട്ടു നിൽക്കണം എന്നില്ല, നന്നായി തണുത്തിട്ട് മാത്രമേ വിട്ടു വരുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഇലയട ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റി റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.